എസ്തറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അഹശ്വേരോശിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വരോഷ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വരോഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിന്മേൽ ഇരിക്കുമ്പോൾ, തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ, തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാഴ്സിയിലെയും മേദിയയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സ്ഥാനാപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ കാണിച്ചു. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളിവളയങ്ങളിൽ ശണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്കൊത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് തൻ്റെ രാജധാനി വിചാരകന്മാരോട്, ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തൻ താന്താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെ ആയിരുന്നു. രാജ്ഞിയായ വസ്ഥയും അഹശ്വരോസ് രാജാവിൻ്റെ രാജധാനിയിൽ വച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്നു കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വരോഷ് രാജാവ് മെഹൂമാൻ, ബിസ്ഥ, ഹർബോന, ബിഗ്ധ, അബഗ്ധ, സേധർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്ഥിരാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്ഥിരാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർഷ്ണ, ഷേധാർ, അത്മഥ, തർഷീഷ്, മേരേസ്, മസന, മെമുഖാൻ എന്നിങ്ങനെ പാഴ്സിയിലെയും മേദിയിലെയും 7 പ്രഭുക്കന്മാർ അവനോട് അടുത്ത് ഇരിക്കുകയായിരുന്നു. രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വരോസ് രാജാവയച്ച കൽപ്പന വസ്ഥിരാജ്ഞി അനുസരിക്കായ കൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു. അതിന് മെമുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, വസ്ഥിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വരോഷ് രാജാവിൻ്റെ സർവ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വരോഷ് രാജാവ് വസ്ഥിരാജ്ഞിയെ തൻ്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയച്ചാറേ, അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്വയിലെയും മേദിയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്ഥി ഇനി അഹശ്വരോഷ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാർശ്വരുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും
രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും, അത് മഹാരാജ്യമല്ലോ, പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാന്റെ വാക്കുപോലെ ചെയ്തു. ഏതു പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരുടെ ഭാഷയിലും എഴുത്ത് അയച്ചു. എസ്തേറിൻ്റെ പുസ്തകം 2:1 വചനങ്ങൾ. അതിൻ്റെ ശേഷം അഹശ്വരോസ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്ഥിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ. രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിൻ്റെ ഷണ്ഡനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിനെ ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീഷിൻ്റെ മകനായ ഷിമയുടെ മകനായ യായിരിൻ്റെ മകൻ മോർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബുഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മോർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവനെ ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവനവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും ആ അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി. എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അതറിയിക്കരുത് എന്ന് മോർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേറിൻ്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മോർദെഖായി ദിവസം പ്രതി അന്തപുരത്തിൻ്റെ മുറ്റത്തിന് മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മൂർതൈലവും 6 സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റ് വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തിക്ക് അഹശ്വരോഷ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ഡനായി വെപ്പാട്ടികളുടെ പാലകനായ ഷയസ്ഗസിൻ്റെ വിചാരണയിലുള്ള 2 അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക്
രാജസന്നിധിയിൽ ചെന്നുകൂടാ. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.